അച്ഛൻ ചോദിക്കുന്നവരോട് എല്ലാവരോടും എന്റെ സമ്മതത്തോടു കൂടി തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അവരോട് അത് തന്നെ ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. അത് മാത്രല്ല, അന്നായാലും അവരെ സ്വാധീനിക്കാൻ ഉള്ളൊരു നീക്കം അന്നും ഉണ്ടായിരുന്നു. അവർക്ക് ജോലി ഓഫർ ചെയ്തിരുന്നു, പൈസ ഓഫർ ചെയ്തിരുന്നു, അതൊക്കെ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ ഞങ്ങൾ മുൻപേ തന്നെ പ്രതീക്ഷിക്കുന്നതും ഇടയ്ക്കുണ്ടായതുമായിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം നമ്മുടെ വിഷയം കുഞ്ഞാണ്. അജിത്തിൻ്റെ ഒരു എന്താ എക്സ് വൈഫിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൻ്റെ കാര്യമോ ഈ ഒരു കേസിലേക്ക് വലിച്ചിപ്പിടുന്നത് അന്നുണ്ടായ അതേ ഇൻഫ്ലുവൻസ് അവർക്ക് കൊടുത്തിട്ടായിരിക്കാം. അത് തികച്ചും എൻ്റെ കുഞ്ഞിൽ നിന്ന് ഈ കാര്യത്തെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ അജിത്തിൻ്റെ എക്സ് വൈഫിൻ്റെ കാര്യം വന്നപ്പോൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഒരു മിനിറ്റത്തേക്കെങ്കിലും മറന്ന് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർക്കും വേണ്ടത്. ശരിയായിട്ടും അച്ഛൻ തന്നെയാണ്. അന്നും ഇതിനെ ഒരു ശ്രമം ഉണ്ടായിരുന്നു, അജിത്തിനെ ഡിവോഴ്സ് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഇത്രയും നാളും ഇതൊന്നും പറയാതിരുന്നത് എനിക്ക് ആ ഒരു കാര്യം ഇതിലേക്ക് വലിച്ചെടുക്കാൻ താല്പര്യമുണ്ട്. കാരണം അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്, ഒരു ലീഗലി ഡിവോഴ്സ്ഡ് ആണ്. അപ്പം ആ ഒരു കാര്യം എൻ്റെ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. ഉറപ്പായിട്ട് അവരന്നും നസീറെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പിന്തുണച്ചിരുന്നു. അന്ന് അവരുടെ ആവശ്യം ഡിവോഴ്സ് കൊടുക്കരുത് എന്നുള്ളതായിരുന്നു. കാരണം ഡിവോഴ്സ് പാർട്ടി നേതാക്കളും കൂട്ടത്തിൽ ഏറ്റവും വലുതായിട്ട് എൻ്റെ അച്ഛനും അന്നും ഉണ്ടായിരുന്നു, ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം അവർക്കറിയാം ഇപ്പൊ നസിയെ കൊണ്ടുവന്ന് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ എത്ര കുറച്ചെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് ഒന്ന് വ്യതിയാനം സംഭവിക്കും. അതാണ് അവർക്ക് വേണ്ടത്.